നമസ്കാരം. നേരിട്ട് കാണാതെ നീലത്തിമിംഗലത്തിന്റെ വലിപ്പം നമുക്ക് ഊഹിക്കാൻ പോലും ആകില്ല. എങ്കിലും എളുപ്പത്തിന് 3 KSRTC ബസ്സുകളുടെ നീളം, 1.5 ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ വീതി എന്ന് പറയാം. ഇതൊക്കെ കൊണ്ടാവാം കെട്ടുകഥകളുടെ കേന്ദ്രമാണ് പലപ്പോഴും തിമിംഗലങ്ങൾ. ഇവ കപ്പലുകളെ ആക്രമിച്ച് മനുഷ്യരെ അകത്താക്കാറുണ്ടെന്നും അവയുടെ വായിൽപ്പെട്ടാൽ മനുഷ്യർക്ക് രക്ഷപ്പെടാനാവില്ലെന്നും ഒക്കെ കഥകളുണ്ട്. സത്യത്തിൽ എന്താണ് വാസ്തവം? എന്ത് സംഭവിക്കും? മനുഷ്യർ തിമിംഗലത്തിന്റെ വയറ്റിൽപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്പം തിമിംഗല കൗതുകങ്ങൾ പറയാം. ഭൂമിയിലെ ഏറ്റവും വലിയ ഈ ജീവിയുടെ അവയവങ്ങളും ഭീമാകാരം തന്നെയാണ്. തലയിലല്ലെങ്കിൽ മുതുകിൽ മൂക്കുള്ള ജീവി എന്ന് വേണമെങ്കിൽ ഈ ജീവികളെ പറയാം. കാരണം മുതുകിലൂടെ വെള്ളം ചീറ്റുന്നത് കണ്ടിട്ടില്ലേ? ആ കാണുന്നതാണ് ഇവരുടെ മൂക്ക്. ബ്ലോ ഹോൾ എന്നാണ് ഈ അവയവത്തെ പറയുന്നത്. അവർ ശ്വസിക്കുന്നത് നമ്മളെപ്പോലെ ഓക്സിജൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൃദയം ഇവയുടേതാണ്. 180 കിലോയോളം തൂക്കം വരുന്ന ഹൃദയത്തിൽ ഒരു മനുഷ്യന് എളുപ്പം കയറി കിടക്കാം. ഈ കൂറ്റൻ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന ഞരമ്പുകളിലൂടെ ഒരാൾക്ക് ഞെങ്ങി ഞെരുങ്ങി കുഴലിലൂടെ എന്ന പോലെ പോകാം. 8000 ലിറ്ററോളം രക്തം ശരീരത്തിൽ മുഴുവൻ പമ്പു ചെയ്യുന്നത് ഈ ഹൃദയമാണ്. തിമിംഗലത്തിന്റെ നാവിനുമുണ്ട് പ്രത്യേകതകൾ. ആ നാവിന്റെ തൂക്കം 2500 കിലോയോളമുണ്ട്. ഈ നാവുകൊണ്ട് തിമിംഗലത്തിന് 90 ടൺ ഭാരം വരെ എളുപ്പത്തിൽ ഉയർത്താം. സസ്തനികളായ നീലത്തിമിംഗലങ്ങൾക്കാണ് ഏറ്റവും വലിപ്പമുള്ള ലിംഗമുള്ളത്. പ്രവർത്തനക്ഷമമായ തിമിംഗല ലിംഗത്തിന് 5 മീറ്റർ നീളവും 30 സെന്റിമീറ്റർ വ്യാസവുമുണ്ട്. ഏകദേശം 500 കിലോ ഭാരവും. കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ കടലിൽ തന്നെയാണ് പാലൂട്ട്. നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റിന്റെ അത്ര കട്ടിയുള്ള പാല് വെള്ളത്തിൽ അലിഞ്ഞുപോകാതെ കുഞ്ഞിന് കുടിക്കാൻ പ്രകൃതി പ്രത്യേകം ഒരുക്കിയതാണ്. അങ്ങനെ ഒരു ദിവസം 400 ലിറ്റർ പാലെങ്കിലും കുട്ടി തിമിംഗലങ്ങൾ അകത്താക്കും. അപ്പോൾ കാര്യത്തിലേക്ക് മടങ്ങാം. ആദ്യം ചോദിച്ച ചോദ്യം, മനുഷ്യരെ തിമിംഗലം വിഴുങ്ങുമോ? ഇല്ല എന്നാണ് ഉത്തരം. ഭീമാകാരൻ വായ ഉണ്ടെങ്കിലും നീലത്തിമിംഗലങ്ങൾക്ക് മനുഷ്യന്റെ വലിപ്പമുള്ള വസ്തുക്കൾ വിഴുങ്ങാൻ ആകില്ല. ഒരു വോളിബോളിന്റെ വലിപ്പമുള്ള ഭക്ഷണം ഉൾക്കൊള്ളാനുള്ള വലിപ്പമേ നീലത്തിമിംഗലങ്ങളുടെ അന്നനാളത്തിനുള്ളൂ എന്നത് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഇത് നീലത്തിമിംഗലങ്ങളുടെ കാര്യം. പക്ഷേ അവയുടെ കുടുംബക്കാരായ സ്പേം തിമിംഗലങ്ങളെ നാം അല്പം ഭയക്കണം. അവറ്റകൾക്ക് എന്തും തിന്നാൻ കഴിയും. അങ്ങനെയാണ് അവയുടെ ശരീരഘടനയും ആമാശയങ്ങളും. 4 വലിയ വ്യത്യാസ ആമാശയങ്ങളാണ് സ്പേം തിമിംഗലങ്ങൾക്ക് ഉള്ളത്. 1891 സ്പേം തിമിംഗലത്തിന്റെ വയറ്റിൽപ്പെട്ട ഒരാളുടെ കഥ പത്രങ്ങളിൽ വന്നിരുന്നു. ജെയിംസ് ബാർട്ട്ലി എന്നാണ് അയാളുടെ പേര്. ജെയിംസിന്റെ കപ്പൽ സ്പേം തിമിംഗലങ്ങൾ ആക്രമിച്ചു തകർത്തു. അയാൾ എങ്ങനെയോ തിമിംഗലത്തിന്റെ വയറ്റിലായി. പക്ഷേ രക്ഷപ്പെട്ട മറ്റു കപ്പൽ തൊഴിലാളികൾ പറഞ്ഞ കഥയറിഞ്ഞ മറ്റൊരു കപ്പൽ ഈ തിമിംഗലത്തെ വേട്ടയാടിപ്പിടിച്ചു. വയറുമുറിച്ച് പരിശോധിച്ച അവർ അബോധാവസ്ഥയിലാണെങ്കിലും ജീവനുള്ള ജെയിംസ് ബർട്ട്ലിയെ രക്ഷിച്ചു എന്നാണ് കഥ. പക്ഷേ തിമിംഗലത്തിന്റെ വയറ്റിലെ ആസിഡിൽപ്പെട്ട അയാളുടെ തൊക്ക് മുഴുവൻ ബ്ലീച്ചായി വിളറിപ്പോയിരുന്നു. കാശശക്തിയും നശിച്ചിരുന്നത്രേ. ഏറെ പ്രശസ്തമായ ഈ വാർത്തയ്ക്ക് ശേഷം അനേക രീതിയിലുള്ള കൂട്ടിച്ചേർക്കലുകൾ കഥയിൽ വന്നു. കഥ പല രീതിയിലായി എന്നത് വേറെ ചരിത്രം. സ്പേം തിമിംഗലം ആവട്ടെ, മറ്റ് ഏത് തിമിംഗലമാവട്ടെ, അവയുടെ വയറ്റിൽപ്പെട്ടാൽ ജീവനോടെ വെളുത്ത് സുന്ദരനായി പുറത്തു വരാം എന്നത് അതിമോഹം മാത്രമാണ്. ഭീകരത നിങ്ങളെ കാത്തിരിക്കുന്നതേ ഉള്ളൂ. ആദ്യ തടസ്സം തന്നെ നോക്കാം. സ്പേം തിമിംഗലങ്ങൾക്ക് ജീവിതവർഗ്ഗങ്ങൾക്ക് ഉള്ളതിലേറെ കരുത്തുള്ള പല്ലുകളുണ്ട്. ഓരോന്നിന്റെയും നീളം 20 സെന്റിമീറ്റർ വരും. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു ഉഗ്രൻ പിച്ചാത്തിയുടെ നീളം. അതുപോലെ 40-50 പല്ലുകളാണ് അവറ്റകളുടെ വായിൽ പല നിരയായി ഉള്ളത്. അവ കടന്ന് തൊണ്ടയിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ സാമ്പാറിനരിഞ്ഞതുപോലെ പല കഷ്ണങ്ങൾ ആയിട്ടുണ്ടാകും എന്നും ഓർക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.